എല്ലാവർക്കും കിക്ക് ഓഫ് മലയാളത്തിലേക്ക് സ്വാഗതം. സിദാനും സംഘവും ഇന്ന് സ്പാനിഷ് സൂപ്പർ കപ്പിൻ്റെ രണ്ടാമത്തെ സെമി ഫൈനലിൽ കളത്തിലേക്ക് ഇറങ്ങുകയാണ്. റയൽ മാഡ്രിഡിൻ്റെ എതിരാളികൾ അത്ലറ്റിക് ക്ലബ്ബാണ്. ഇന്ത്യൻ സമയം രാത്രി 1:30-ക്കാണ് മത്സരം നടക്കുന്നത്. ഇന്ന് പുലർച്ചെ സ്പാനിഷ് സൂപ്പർ കപ്പിൻ്റെ ആദ്യ സെമി ഫൈനൽ നടന്നിരുന്നു. ബാഴ്സലോണയും റയൽ സോസിഡാഡും തമ്മിൽ ആ ഒരു മത്സരത്തിൽ ബാഴ്സലോണ വിജയിച്ചു. സ്പാനിഷ് സൂപ്പർ കപ്പിൻ്റെ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു ടീമിൽ ആരാണോ വിജയിക്കുന്നത് അവരുടെ എതിരാളികൾ ബാഴ്സലോണയാണ് ഫൈനലിൽ നേരിടേണ്ടത്. ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ റയൽ മാഡ്രിഡിന് തന്നെയാണ് വിജയ സാധ്യതയെല്ലാം കണക്കാക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് ഇന്ന് റയൽ വിജയിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു എൽ ക്ലാസിക്കോ കാണുവാനുള്ള ഒരു അവസരമാണ് ഫുട്ബോൾ പ്രേമികൾക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ എല്ലാവരും കരുതുന്നത് റയൽ മാഡ്രിഡ് ഇന്ന് വിജയിച്ച് കയറണം എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ മാസം റയലും അത്ലറ്റിക് ക്ലബ്ബും ലാലീഗയിൽ നീർക്കുനീർ വന്നിരുന്നു. അന്ന് 1-3 ഗോളുകൾക്കാണ് റയൽ മാഡ്രിഡ് അത്ലറ്റിക് ക്ലബിനെ പരാജയപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു വിജയം ഇന്നും തുടരുവാൻ തന്നെയായിരിക്കും സിദാനും സംഘവും അത്ലറ്റിക് ക്ലബിനെതിരെ ഇറങ്ങുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവസാനത്തെ 5 മത്സരങ്ങളുടെ കണക്കെടുക്കുമ്പോഴും റയൽ മാഡ്രിഡ് ഒരു മത്സരം പോലും പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഈ ഒരു മത്സരത്തിന് മുൻപ് റയൽ മാഡ്രിഡിന് വ്യക്തമായ ഒരു ആധിപത്യം നൽകുന്നത്. കാരണം അവസാനം നേർക്കുനേർ വന്ന 5 മത്സരങ്ങളിൽ 3 മത്സരം റയൽ മാഡ്രിഡ് വിജയിച്ചിരിക്കുകയാണ്. 2 മത്സരം സമനിലയിലുമാണ് അവസാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മുൻ മത്സരങ്ങളിലെ കണക്കുകളൊക്കെ ഇന്ന് റയൽ മാഡ്രിഡിന് തന്നെയാണ് അനുകൂലമായി വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഇന്നത്തെ മത്സരം എന്താകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം അത്ലറ്റിക് ക്ലബിനെ ഒരിക്കലും എഴുതി തള്ളുവാൻ കഴിയുകയില്ല. അവർ മികച്ച ഒരു ടീം തന്നെയാണ്. ലാലീഗയിലെ ഈ ഒരു സീസണിലെ 2 ടീമിൻ്റെയും പ്രകടനം വെച്ച് നമുക്ക് ഇന്നത്തെ മത്സരം വിലയിരുത്തുകയാണെങ്കിൽ അതിലും റയൽ മാഡ്രിഡിന് തന്നെയാണ് വ്യക്തമായ ഒരു മുൻതൂക്കമുള്ളത്. കാരണം റയൽ മാഡ്രിഡ് ഇപ്പോൾ പോയിന്റ് ടേബിളിൽ 2-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അത്ലറ്റിക് ക്ലബ് ആവട്ടെ 12-ാം സ്ഥാനത്തുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിലെ 2 ടീമിൻ്റെയും പ്രകടനം വെച്ച് നോക്കുമ്പോഴും റയൽ മാഡ്രിഡിന് തന്നെയാണ് ഇന്ന് വിജയ സാധ്യതകൾ കൂടുതൽ ഉള്ളത് എന്ന് പറയേണ്ടത് തന്നെയാണ്. 2 ടീമും ഇന്ന് വിജയം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെ തന്നെ ആയിരിക്കും കളത്തിലേക്ക് ഇറങ്ങുക. കാരണം ഇത് ഒരു സെമി ഫൈനൽ മത്സരമാണ്. വിജയിച്ച് ഫൈനലിലേക്ക് മുന്നേറുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെ തന്നെ ആയിരിക്കും ഇന്ന് 2 ടീമും നേർക്കുനേർ വരിക. റയൽ മാഡ്രിഡിൻ്റെ ഒരു പോസിബിൾ 11 നോക്കുകയാണെങ്കിൽ 4-3-3 എന്ന ഫോർമേഷനിൽ തന്നെയായിരിക്കും സിദാൻ റയലിനെ കളത്തിലേക്ക് ഇറക്കുവാൻ സാധ്യതയുള്ളത്. ഗോൾ കീപ്പറായി കോട്ടുവ, ഡിഫൻഡേഴ്സിൽ കാർവഹാൽ, വരാണെ, റാമോസ്, മെൻഡി, മധ്യനിരയിൽ മോഡ്രിച്ച്, കെസമേരോ ക്രൂസ്, അറ്റാക്കിങ്ങിൽ ലൂക്കാസ് വാസ്കസ്, ബെൻസിമ, ഹസാഡ് എന്നിവർ ആയിരിക്കും ഇന്ന് റയൽ നിരയിൽ ഇറങ്ങുവാൻ സാധ്യതയുള്ളത്. എന്തായാലും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇന്ന് റയൽ വിജയിച്ചു കഴിഞ്ഞാൽ ഒരു എൽ ക്ലാസിക്കോയ്ക്ക് വേണ്ടി തന്നെയാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്ന് ആരാണ് ഫൈനലിലേക്ക് കയറുക എന്നുള്ളത്. കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കൂ കിക്ക് ഓഫ് മലയാളം.